ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് കുപ്രസിദ്ധമായ തിരുവനന്തപുരം കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറിനുള്ള പങ്കും സെക്രട്ടേറിയറ്റിന് സ്വപ്ന സുരേഷ് മുതലായ ആളുകളുടെ ഒരു വിഹാര കേന്ദ്രമാക്കി മാറ്റിയതും അതുപോലെ പ്രധാനപ്പെട്ട വികസന പദ്ധതികളിലൊക്കെ നിരവധി കൺസൾട്ടൻസികളെ നിയമിച്ചതും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരുള്ള സ്ഥാപനവുമായി ഉയർന്നു വന്നിട്ടുള്ള ഉപജാപങ്ങളും കിംവതാന്തികളും കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ഇപ്പോൾ ഏറ്റവും അധികം കളങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി വിവിധ വകുപ്പുകളിൽ നടക്കുന്ന കരാർ നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങൾ പിൻവാതിൽ നിയമനങ്ങൾ ഇതോടൊപ്പം തന്നെ ഈ പി എസ് സിയുടെ ലൈവായിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ആളുകൾക്ക് നിയമനം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഇതാണ് അപ്പോൾ ഇത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കൺസൾട്ടൻസി എക്സിന് കൊടുക്കുന്നു ബൈക്ക് കൊടുക്കുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല അത് പി ഡബ്ല്യു സിക്ക് ആകാം മറ്റാർക്കെങ്കിലും ആകാം അതുപോലെ തന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ വിഹാരവും അല്ലെങ്കിൽ അതിൽ ശിവശങ്കറിനുള്ള പങ്കും ശിവശങ്കറിന് മുഖ്യമന്ത്രി തമ്മിലുള്ള അടുപ്പവും അതും ഒരു ചർച്ചാ വിഷയം എന്നുള്ളതിനുപരി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നൊരു കാര്യമല്ല ഇവിടെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിക്ക് ജോലിക്ക് അപേക്ഷിക്കുകയും മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് പഠിക്കുകയും ഈ പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കിട്ടുകയും റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തതിന് ശേഷം ജോലി കാത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് അത് ഇത് വേഴാമ്പൽ മഴ കാത്തിരിക്കുന്ന പോലത്തെ ഇരിപ്പാണ് അഡ്വൈസും വാങ്ങുന്ന ആളുവരും മറ്റുന്നവരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് കാരണം ഈ സർക്കാർ ജോലിക്ക് ഇപ്പോഴും വലിയൊരു ആകർഷകത്വം ഈ നാട്ടിലുണ്ട് മറ്റു ജോലികൾക്കില്ലാത്തൊരു സുരക്ഷിതത്വം അതിലുണ്ട് അതുകൊണ്ട് തന്നെ അഭ്യാസവിദ്യരായ ആളുകളുടെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിക്ക് സർക്കാർ ജോലി കിട്ടുക പപ്പനാഭസ്വാമിയുടെ പത്ത് ചക്രം എന്ന് പറയും തിരുവനന്തപുരത്ത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ ഓരോ കൊല്ലവും ഈ മത്സര പരീക്ഷകൾക്ക് ഒരുപാട് പേര് പണമടക്കുകയും പരീക്ഷ എഴുതുകയും റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനായിട്ട് വലിയ ശ്രമം നടത്തുകയു പി എസ് സി പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ വലിയ ഒരു ആദായകരമായ തൊഴിലാണ് അങ്ങനെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് അവരറിയുന്നത് ദാ ഇന്ന ഇന്ന വകുപ്പുകളിൽ ഇത്ര ഇത്ര ഒഴിവുകൾ വരുന്നു ആ ഒഴിവുകൾ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർ പി എസ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് നടക്കുന്നില്ല റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി മൂന്ന് കൊല്ലമാണ് മൂന്ന് കൊല്ലം വളരെ പെട്ടെന്ന് കടന്നുപോകും റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ചെയ്യുമ്പോഴും ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതാവില്ല വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുക അതുകൊണ്ട് സർക്കാരിന് എന്താ ഗുണം ആ ബന്ധപ്പെട്ട മേൽ അയാളുടെ വല്ല പരിചയക്കാരെയോ സ്വന്തക്കാരെയോ അല്ലെങ്കിൽ അയാൾക്ക് താല്പര്യമുള്ള വല്ല ആളുകളെയും താൽക്കാലികമായിട്ട് നിയമിക്കാം അതുകൊണ്ടാണ് പലപ്പോഴും ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പുതിയ പരിപാടിയാണോ അല്ല ഇത് ഉള്ളതാണ് പല വകുപ്പുകളും ഇതിന് കുപ്രസിദ്ധി നേടിയവയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ആർ ടി സി വാട്ടർ അതോറിറ്റി ഇങ്ങനെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പരിപാടി വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പല സർക്കാർ വകുപ്പുകളിലും ഇങ്ങനെയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള അർത്ഥ സർക്കാർ സംവിധാനങ്ങൾ അവിടെയൊക്കെ ഇത് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് പുതുതായിട്ട് തുടങ്ങിയതല്ല പൊതുവേ ഇടതുപക്ഷ സർക്കാരുകളാണ് ഏറ്റവും അധികം ആളുകൾക്ക് നിയമനം കൊടുക്കുക കാരണം ഇടതുപക്ഷം എപ്പോഴും ഒരു ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ് പൊതുവേ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണ് കോൺഗ്രസ്സോ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാരാണെങ്കിൽ ഇത് പരമാവധി നീട്ടിക്കൊണ്ട് ശ്രമിക്കും അല്ലെങ്കിൽ അവർക്ക് വല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിയമിക്കും മാത്രമേ ഉള്ളൂ പക്ഷേ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഈ നിയമനങ്ങൾ പരമാവധി നടത്താൻ അവർ ശ്രദ്ധിക്കാറുണ്ട് ആ റാങ്ക് ലിസ്റ്റുള്ള പരമാവധി ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അത് എൽ ഡി എഫിൻ്റെ ഒരു ട്രാക്ക് റെക്കാർഡ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പല വകുപ്പുകളിലും ലൈവായിട്ട് റാങ്ക് ഉണ്ട് റാങ്ക് ലിസ്റ്റുകൾ പലതിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ് ആ തീരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ ബാക്കിയുള്ള ആളുകളെ നിയമിക്കുന്നില്ല വേക്കൻസി ഉണ്ടായിട്ട് നിയമിക്കുന്നില്ല ഈ വേക്കൻസികളിലൊക്കെ മറ്റു തരത്തിൽ ദുർവിനിയോഗം ചെയ്ത് സ്വന്തക്കാർക്ക് ബന്ധുക്കൾക്ക് താല്പര്യമുള്ളവർക്ക് നിയമനം കൊടുക്കുന്നു എന്നൊരു ആരോപണം അതിശക്തമായി നിലവിൽ വന്നിരിക്കുന്നു അപ്പോഴാണ് ആളുകൾ അറിയുന്നത് ഏതാണ് ഈ കൺസൾട്ടൻസി ഇട കീഴിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരം സ്വപ്ന സുരേഷനെ പോലെ പത്താം ക്ലാസ് പാസ്സാവാത്തൊരാൾക്ക് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ശമ്പളത്തിൽ നിയമിക്കുന്നു സർക്കാർ പറയുന്ന വേറെ കാര്യമാണ് ഇത് കൺസൾട്ടൻസി കൊടുത്തു കൊടുത്ത ആൾക്കാർ അവർ സബ് കോൺട്രാക്ട് കൊടുത്തു സബ് കോൺട്രാക്ട് കിട്ടിയ ആളുകളാണ് സ്വപ്നയെ നിയമിച്ചത് സർക്കാരിന് നേരിട്ട് പങ്കില്ല എന്നൊക്കെ പറഞ്ഞാലും ഇത് ജനങ്ങളെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ കേൾക്കാമെന്ന് പറയുന്നവർക്ക് എളുപ്പമാണ് ന്യായീകരണ തൊഴിലാളികൾക്ക് പല ന്യായീകരണം ഉണ്ടാവും പക്ഷേ കേൾക്കുന്നവർക്ക് അത് തീരെ ബോധ്യമാകുകയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ലൈബ്രറി കൗൺസിലിൽ ഏതാണ്ട് അറുപതോളം വേക്കൻസികൾ വരും ആ പോസ്റ്റുകളെല്ലാം തന്നെ പി എസ് സിക്ക് വിട്ടതാണ് പി എസ് സിക്ക് വിട്ടത് ഹൈക്കോടതി അംഗീകരിച്ചതുമാണ് അതുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ നിലവിലുള്ള കേസുകൾ പിൻവലിച്ചുകൊണ്ടും ഈ ചട്ടങ്ങൾ തന്നെ ദുർ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഈ അനർഹരായ ആളുകളെ അവിടെ സ്ഥിരപ്പെടുത്തുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പി എസ് സിയുടെ ലൈവായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അവിടെ ഉണ്ട് അവരെ നിയമിക്കുന്നതിന് പകരം ഈ വളഞ്ഞ വഴിയിൽ കൂടി പിൻവാതിലിൽ കൂടി വന്ന ആളുകളെ സ്ഥിരപ്പെടുത്തും ഈ അറുപത് പേരും പാർട്ടി സഖാക്കളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല യാതൊരു സംശയവും ഇല്ല അതുപോലെ മറ്റ് പല വകുപ്പുകളിലും നടക്കും അതുമാത്രമല്ല ഈ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ മക്കളുടെ ഭാര്യമാർ അല്ലെങ്കിൽ പെൺമക്കളുടെ ഭർത്താക്കന്മാർ അതുമല്ലെങ്കിൽ മറ്റ് ചാർച്ചക്കാർ ഇവരൊക്കെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിയമിക്കപ്പെടുന്നു ജയരാജൻ സഖാബ് സ്വന്തം ഭാര്യയുടെ സഹോദരിയുടെ മകനായ സുധീർ നമ്പ്യാരെ നിയമിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജലീൽ കൊച്ചപ്പ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഡെപ്യൂട്ടേഷനിൽ കൊണ്ട് നിയമിക്കുന്നു ഇതൊക്കെ വലിയ വിവാദമായ കാര്യങ്ങളാണ് പിന്നെ സർക്കാർ തെറ്റിതിരുത്തി ജയരാജൻ രാജിവെച്ചു ജില്ലയിൽ രാജിവെക്കേണ്ടതൊന്നില്ല അത്ര ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കിട്ടേണ്ട വേക്കൻസിയിൽ ഇതുപോലെ അനർഹ പയലുകൾ കയറിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അമർഷം രോഷം രോഷമുണ്ടാവും ഈ ജോലി കിട്ടാത്ത ചെറുപ്പക്കാർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആ രോഷാകുലരാകുന്നു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലുണ്ടായ ചർച്ച അന്ന് ഒരു ചെറുപ്പക്കാരൻ ശരത്തെന്ന് പറഞ്ഞാണ് അയാളുടെ പേര് ഈ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ആൾ ഈ ചർച്ചയ്ക്കിടയിൽ അയാൾ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് ഇപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലേക്ക് പറന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിനോട് എതിർപ്പുള്ള എല്ലാ ആളുകളും ഈ ചെറുപ്പക്കാരൻ്റെ വികാരപ്രകടനം ചർച്ചയാക്കിയിരിക്കുകയാണ് എല്ലാ എല്ലാ ഫോണിലും കാണും എൻ്റെ ഫോണിൽ തന്നെ നാലോ അഞ്ചോ പേര് ഇത് അയച്ചു അതിൻ്റെ അർത്ഥം ഇത് വ്യാപകമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞാൽ ന്യായമുണ്ട് വളരെ ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ പാസ്സായി ഉയർന്ന റാങ്ക് കിട്ടി പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത പരീക്ഷ ഉയർന്ന റാങ്ക് കിട്ടി ഇങ്ങനെ വേഴാമ്പലിനം പോലെ കാത്തിരിക്കുമ്പോഴാണ് പാർട്ടിക്കാർക്ക് താല്പര്യമുള്ള ആളുകളെ സ്ഥിരപ്പെടുത്തി നിയമിക്കും ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടാവും അപ്രീതി ഉണ്ടാവും വിപ്രതിപത്തി ഉണ്ടാവും പി കെ ബിജുവിൻ്റെ ഭാര്യയ്ക്ക് യോഗ്യത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയിൽ ജോലി എടുക്കും ആഹാ നമ്മുടെ എ എൻ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഉള്ള ആ ഉദ്യോഗാർത്ഥിക്കും വീതെ നിയമനം കിട്ടുന്നു പിന്നെ ഹൈക്കോടതി അത് ഇടപെട്ട് ആ നിയമനം അസ്ഥിരപ്പെടുത്തി ജോലി നഷ്ടപ്പെട്ടു അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ഒരു വിദഗ്ധ അംഗമായിട്ട് നമ്മുടെ എ എ റഹീമിൻ്റെ ഭാര്യയെ നിയമിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതൊരു വലിയ ദുരന്തമാണ് ഇതുപോലെ മറ്റ് പല സഖാക്കളുടെയും നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ മറ്റ് പല സഖാക്കളുടെയും ഭാര്യമാർക്ക് യുവ നേതാക്കളുടെ ഭാര്യമാർക്ക് കിട്ടുന്നു അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരുടെ മക്കൾക്ക് അതല്ലെങ്കിൽ മരുമക്കൾക്ക് കിട്ടും ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യോഗ്യതയുള്ള ആളുകൾ പുറത്ത് നിൽക്കുന്നു അയോഗ്യ പയലുകൾ അകത്ത് കിടക്കും അത് ആദ്യം താൽക്കാലികമായിട്ട് നിയമിക്കുന്നു പിന്നെ അത് സ്ഥിരപ്പെടുത്തി കൊടുക്കും ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ ഉണ്ടാവും വിയോജിപ്പുണ്ടാവും ഉണ്ടാവും മാത്രവുമല്ല റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം കൊടുക്കുന്നില്ല ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ് ഇതിലാണ് ഏറ്റവും വലിയ തമാശ സാധാരണ ഇടതുപക്ഷ സർക്കാരുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോയിൻമെൻറ്റ് കൊടുക്കാനാണ് ശ്രദ്ധിക്കുക ഇവിടെ കൊടുക്കാതിരിക്കാനായിട്ടാണ് ശ്രദ്ധിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഒന്നുകൂടി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും കാരണം സർക്കാരിൻ്റെ ഇതിൽ അഞ്ച് പൈസ ഇല്ല സർക്കാർ കുത്തുപാള എടുത്തിരിക്കുകയാണ് ഒന്നാമത് സാമ്പത്തിക മാന്ദ്യം അതിൻ്റെ പുറത്ത് കോവിഡിൻ്റെ ആക്രമണം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പുതിയതായിട്ട് ആളുകളെ നിയമിക്കാൻ സർക്കാരിന് പാങ്ങില്ല പൈസയില്ല അത് ജനങ്ങളോട് പറഞ്ഞാൽ മതി പ്രിയ സുഹൃത്തുക്കളെ റാങ്ക് ലിസ്റ്റിൽ പല ആളുകളും കിടപ്പുണ്ട് വേക്കൻസിയും ധാരാളമുണ്ട് പക്ഷേ ഞങ്ങളെ നിയമിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്താ ഇവിടെ പൈസയില്ല ആളുകളെ നിയമിച്ച ശമ്പളം കൊടുക്കേണ്ടി വരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിപ്പോൾ ഒരു മാസം ജോലി ചെയ്താൽ ഇരുപത്തഞ്ച് ദിവസ ശമ്പളം കൊടുക്കുന്നുള്ളൂ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ആ ശമ്പളത്തിൻ്റെ അഞ്ചിലൊരു ഭാഗം സർക്കാർ മാറ്റി മാറ്റിവയ്ക്കുകയാണ് പിന്നെ കൊടുക്കാനുണ്ട് പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നത് ചോദിച്ചാൽ വേറെ ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും കാലത്ത് കയ്യിൽ കാശ് കാശുണ്ടാകുമ്പോൾ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയാണ് മാത്രവുമല്ല പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൂഢ എന്താണ് കൂലങ്കഷമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കൂട്ടുകയില്ല കൂട്ടുകയില്ല എന്ന് തോമസ് ഐസക്ക് പറയുന്നുണ്ടെങ്കിലും കൂട്ടണം കൂട്ടണം എന്ന് സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഈ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് പെൻഷൻ ഡി സി ചാർജ് കൊടുക്കാൻ സർക്കാരിൻ്റെയിൽ പൈസയില്ല ശമ്പളം ജോലിയാണെങ്കിൽ ശമ്പളം കൊടുത്താകുമല്ലോ ശമ്പളം കൊടുത്താൽ ഇത്രേ ഉള്ളൂ രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് കൂട്ടുക അറുപത് വയസ്സാക്കി കൂട്ടുക അല്ലെങ്കിൽ അമ്പത്തെട്ട് വയസ്സാക്കി കൂട്ടുക അമ്പത്തെട്ട് വയസ്സിൽ പിരിഞ്ഞു പോകുമ്പോൾ ഇതിനേക്കാൾ കൂടിയ പെൻഷൻ കൊടുക്കേണ്ടി വരും അതിനേക്കാൾ കൂടുതൽ ഡി സി ചാർജ് കൊടുക്കേണ്ടി വരും അതൊക്കെ വേറെ കാര്യം എന്നാൽ തൽക്കാലത്തേക്ക് ഈ ബുദ്ധിമുട്ട് മാറ്റാം അത് മാറ്റി നിർത്താം അതിനു വേണ്ടിയിട്ടാണ് കൂട്ടുകയില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ട് ഇന്നും പത്രത്തിൽ വായിച്ചു പക്ഷേ ഇത് കൂട്ടാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട് നമ്മുടെ പ്രഗത്ഭനായ കെ എം അബ്രാഹിമിൻ്റെ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അമ്പത്തെട്ട് വയസ്സിലേക്ക് അറുപത് വയസ്സിലേക്ക് വർദ്ധിപ്പിക്കാൻ കുറച്ചുകാലത്ത് കൂടി തള്ളിക്കൊണ്ടുപോകാം ഇങ്ങനൊരവസ്ഥയിൽ കൂടി പോവുകയാണ് അമ്പത്തെട്ട് വയസ്സാക്കി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുപത് വയസ്സാക്കി വർദ്ധിച്ചാൽ പി എസ് സി ലിസ്റ്റിലുള്ള ആളുകൾക്ക് നിയമനം കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഇനി നാലു വല്ലത്തേക്ക് യാതൊരു വേക്കൻസി ഉണ്ടാകുകയും ഇല്ല അങ്ങനൊരു ഗുണം കൂടി ഉണ്ട് ഒരു സൗകര്യം കൂടി ഇതുകൊണ്ടുണ്ടാവും അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ല ആ അത് പൈസ ഇല്ല എന്ന് പറയാനായിട്ട് സർക്കാരിന് മടിയുമാണ് അത് പറയുകയുമില്ല അവിടെയാണ് പ്രശ്നം അപ്പോൾ വേറൊരു കാര്യം ചെയ്യാം ഇപ്പോൾ സർക്കാർ തൽക്കാലം നിയമനം നടത്താൻ പറ്റില്ല ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാമല്ലോ പലതവണ അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിയമനം നടത്താൻ പറ്റാതെ വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് ഒരു ആറുമാസയ്ക്ക് നീട്ടാം അതിന് അധികാരമുണ്ട് അതും ചെയ്യില്ല അതും ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ സർക്കാർ ഒരു അപ്പോയിൻ്റ്മെൻ്റും നടത്തുന്നില്ല നടത്തുന്നുണ്ട് കേട്ടോ ഒരു കാര്യം കൂടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ആവർത്തിക്കുന്നു ഈ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് നമുക്കറിയാം എ എം വി ആ അത്യാവശ്യം വരുമാന മാർഗ്ഗം വരുമാന സാധ്യതയുള്ളൊരു വകുപ്പാണ് വകുപ്പാണ് വരുമാന സാധ്യതയുള്ള ഉദ്യോഗവുമാണ് കാരണം ഈ വഴിയിൽ വണ്ടിയിൽ തടഞ്ഞു നിർത്തി ടു ത്രീ മേടിക്കാം എന്നുള്ളതുകൊണ്ട് അവരുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ആ ലിസ്റ്റിലുള്ള മിക്കവാറും എല്ലാ ആൾക്കാരും തന്നെ സർക്കാർ നിയമിച്ചു ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനത്തുള്ള ആൾക്കാരെ നിയമിച്ചു എല്ലാ പോസ്റ്റും ഫില്ലപ്പ് ചെയ്തെന്ന് മാത്രമല്ല പുതിയ പോസ്റ്റുകളും ഉണ്ടാക്കി ഏതാണ് സേഫ് കേരള പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തന്നെ ഉണ്ടാക്കി അങ്ങനെ ഏതാണ്ട് നൂറ്റി ചെല്ലാനും പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് നൂറ്റി അറുപതോ മറ്റോ പുതിയ വേക്കൻസികൾ ഉണ്ടാക്കി അത്ര ആളെ കൂടി നിയമിച്ചു അത് ഈ സർക്കാർ വളരെ ശൂഷ്കാന്തിയോട് ചെയ്ത കാര്യം കാരണം എന്താ അറിയോ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ സാമാന്യമായിട്ട് പണം പിരിച്ച് ഒരു കിഴി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കും കിഴി കിട്ടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സർക്കാർ ചാടി എഴുന്നേക്കുകയും നമ്മുടെ ജ്യോതിലാൽ സാറാണ് ഗവൺമെൻറ് സെക്രട്ടറി സാറിന് എന്ത് കിട്ടിയെന്ന് നമുക്കറിയില്ല ഏതായാലും കിട്ടേണ്ട ആളുകൾക്ക് കിട്ടേണ്ട രീതിയിൽ കിട്ടിയപ്പോൾ അപ്പോയിൻ്റ്മെൻറ്റ് നടത്തും ആ ലിസ്റ്റിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടി പി എസ് സി അല്ലെങ്കിൽ സർക്കാർ നേരത്തെ നോട്ടിഫൈ ചെയ്ത വേക്കൻസി അല്ല അതിനേക്കാളും അധികം ആളുകൾക്ക് ജോലി കിട്ടുന്ന സൗകര്യവും സാഹചര്യം ഉണ്ട് അപ്പോൾ സർക്കാരിന് ഇന്നത് കൊടുത്താൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരുടെ അടിയാൽ അമർഷം ഉണ്ടാകും രോഷമുണ്ടാവും വിപ്രതിബദ്ധ്യം ഉണ്ടാവും അത് ഇപ്പോൾ ആനപ്പുറത്തിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ദോഷം മനസ്സിലാവില്ല പക്ഷേ ആനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുന്ന ഒരു ദിവസം ഉണ്ടാകും എന്ന് ബന്ധപ്പെട്ട ആളുകളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ വളരെ ബുദ്ധിമുട്ടി പി എസ് സിയുടെ ഉയർന്ന റാങ്ക് നേടിയ ചെറുപ്പക്കാരുടെ അമർഷത്തിലും രോഷത്തിലും അവരുടെ ഹൃദയവേദനയിലും വേദനയിലും പങ്കുചേരുകയാണ് നമുക്കിപ്പോൾ അതെല്ലാം ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്നവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഏത് കാലത്തും ആനപ്പുറത്തിരിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ് ഈ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന കാര്യവും ഓർമ്മയുണ്ടായിരിക്കും നന്നായിരിക്കും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുവോ നീട്ടായിരിക്കോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തു